ഹായ് ഓൾ, ഞാൻ ഷംനാസ്, ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിസ്റ്റും ഡെവലപ്പറുമാണ്, പ്രോഗ്രാമറുമാണ്. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെയിൽസ് ഫണലുകളെ കുറിച്ചാണ്. ഞങ്ങൾ ചിലപ്പോൾ കേട്ട് കാണും സെയിൽസ് ഫണൽസ് എന്താണെന്ന്, അല്ലെങ്കിൽ ക്ലിക്ക് ഫണൽ എന്ന് ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. ഓരോ സെയിൽസ് ഫണൽസ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഏറ്റവും പ്രോമിസിംഗ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ക്ലിക്ക് ഫണൽ. ഈ രണ്ട് സംഭവത്തിനെ കുറിച്ചുമാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കുന്നത്. അപ്പോൾ എന്താണ് ഒരു സെയിൽസ് ഫണൽ? സെയിൽസ് ഫണൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അതൊരു സീക്വൻഷ്യലി അറേഞ്ച് ചെയ്തിട്ടുള്ള വെബ് പേജുകളാണ്. ഒരു ടിപ്പിക്കൽ വെബ്സൈറ്റുകളിൽ നിന്ന് കുറച്ചുകൂടി ഡിഫറൻറ്റായി സെയിൽസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സീക്വൻഷ്യലി അറേഞ്ച് ചെയ്തിട്ടുള്ള വെബ് പേജുകളാണ് ഒരു സെയിൽസ് ഫണൽ എന്ന് പറയുന്നത്. ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. ഇപ്പോൾ ഒരു ടിപ്പിക്കലായിട്ടുള്ള ഒരു സാധാരണ ഒരു സെയിൽസ് ഫണലിൻ്റെ ഘടകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5 പാർട്ടായിട്ട് നമുക്കതിനെ കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളൊരു ഒരു നോർമലായിട്ടുള്ള ഇ കൊമേഴ്സ് സൈറ്റിൽ, അല്ലെങ്കിൽ ഒരു ഒരു കോച്ചിൻ്റെ വെബ്സൈറ്റിൽ, ഒരു ബിസിനസ് കോച്ചിൻ്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും? അതിൽ ഒരുപാട് ഇൻഫർമേഷൻസ്, ഈ വ്യക്തിയെ കുറിച്ചും അയാളുടെ പ്രോഗ്രാമിനെ കുറിച്ചും ഒരുപാട് ഇൻഫർമേഷൻസ് കാണും. ഒരുപാട് അബൌട്ട് പേജുകൾ ഉണ്ടാവും, കോൺടാക്ട് പേജ് ഉണ്ടാവും, സർവീസ് പേജസ്, ന്യൂസ് ആൻഡ് മീഡിയ പേജസ്, കോൺടാക്ട് പേജ്, അങ്ങനെ ഒരുപാട് പേജുകളാണ് കാണാൻ പറ്റുന്നത്. ഇതിൽ നിന്ന് വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ് ഒരു സെയിൽസ് ഫണല് വർക്ക് ചെയ്യുന്നത്. സെയിൽസ് ഫണല് വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇത്രയും, അതായത് ഈ സെയിൽസ് ഫണലിനെ ഒരു വെബ്സൈറ്റിനെ അപേക്ഷിച്ച് സെയിൽസ് കൂടാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഡിസ്ട്രാക്ഷൻസ് വളരെ കുറവായിരിക്കും. ഇപ്പോൾ വെബ്സൈറ്റുകളിൽ പോയിട്ട് കാണുന്ന പോലെ നിങ്ങൾക്ക് ഒരുപാട് പേജുകളൊന്നും സെയിൽസ് പേജിൽ, സെയിൽസ് ഫണലിൽ കാണാനാവില്ല. ഈ സെയിൽസ് ഫണലിൻ്റെ പ്രത്യേകത വെച്ചാൽ, ഇപ്പോൾ 4-5 പേജുകളാണെങ്കിൽ ഓരോ പേജിലും നിങ്ങൾക്ക് ഒരു ആക്ഷൻ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്, അല്ലെങ്കിൽ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനൊരു ഒരു നോർമലായിട്ടുള്ള ഒരു സാധാരണ ഒരു സെയിൽസ് ഫണലിൻ്റെ സ്ട്രക്ചർ ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ ഒരു വിസിറ്റർ ആദ്യം വരുന്നത് ഇതിൻ്റെ ഒരു സ്ക്യൂസ് പേജ്, അല്ലെങ്കിൽ ഒരു ലീഡ് മാഗ്നറ്റ് പേജിലേക്കാണ് വിസിറ്റർ ആദ്യം വരിക. ഈ ലീഡ് മാഗ്നറ്റ് പേജിൽ എന്താവുന്ന വെച്ച് കഴിഞ്ഞാൽ, ഈ പുള്ളിയുടെ പ്രോഗ്രാമിനെ കുറിച്ചൊന്നും സംസാരിച്ചിരിക്കുന്നേ ഉണ്ടാവില്ല. ഇപ്പോൾ ഒരു ഫിറ്റ്നസ് ട്രെയിനറുടെ വെബ്സൈറ്റ് ആണെന്ന് വെക്കാം, അല്ലെങ്കിൽ ഒരു ബിസിനസ് കോച്ചിൻ്റെ വെബ്സൈറ്റ് ആണെന്ന് വെക്കാം. അപ്പോൾ ഈ സ്ക്യൂസ് പേജിൽ, ഈ ലാൻഡിങ് പേജ്, അല്ലെങ്കിൽ സ്ക്യൂസ് പേജ്, അല്ലെങ്കിൽ ലീഡ് മാഗ്നറ്റ് പേജ് എന്നൊക്കെ പറയുന്ന ഈ ഫസ്റ്റ് പേജിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിക്കാരൻ മിക്കവാറും ഒരു ഫ്രീബി ആയിട്ട് എന്തെങ്കിലും കൊടുക്കുന്നതായിരിക്കും. ചിലപ്പോൾ ഒരു ബുക്കായിരിക്കും, ഹൗ ടു ഇംപ്രൂവ് പ്രൊഡക്ടിവിറ്റി എന്നോ, അല്ലെങ്കിൽ ഹൗ ടു ഇൻക്രീസ് യുവർ ബിസിനസ്, ഹൗ ടു ഇൻക്രീസ് യുവർ പ്രൊഡക്ടിവിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിയുടെ അനിഷിന്, പുള്ളിയുടെ കസ്റ്റമറുമായിട്ട് റെസൊണേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു ഓഫറായിരിക്കും സ്ക്യൂസ് പേജിൽ. ഈ സ്ക്യൂസ് പേജിൻ്റെ പ്രാധാന്യം, ഈ സ്ക്യൂസ് പേജ് എന്തിനാണ് ബിൽഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലീഡ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആളുകളുടെ അടുത്തു നിന്ന് അവരുടെ ഡാറ്റ, അവരുടെ ഫോൺ നമ്പറോ ഇമെയിൽ ഐ ഡിയോ, നിങ്ങൾ അവരുടെ കോൺടാക്ട് ഡീറ്റെയിലോ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് പേജ് യൂസ് ചെയ്യുന്നത്, സ്ക്യൂസ് പേജ് യൂസ് ചെയ്യുന്നത്. ഈ സ്ക്യൂസ് പേജിൽ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിക്കാരൻ്റെ പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിൽസ്, പ്രോഗ്രാമിൻ്റെ പ്രൈസ് പറയുകയോ, അല്ലെങ്കിൽ പ്രോഗ്രാം വാങ്ങിക്കാൻ പറയുകയോ ഒന്നും ചെയ്യില്ല. ഇങ്ങനെ ഒരു സാധനം നമ്മൾ ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറയുമ്പോൾ എന്താവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആളുകൾക്ക് ആ ഒരു പ്രോഗ്രാമിനോട്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയോട് ഒരു ഫ്രിക്ഷൻ ആയിരിക്കും. ഈ ഒരു പുള്ളി കാശ് ചോദിക്കുന്ന കാരണം, അല്ലെങ്കിൽ ഒരു പേയ്മെൻറ്റ് ചെയ്യാൻ പറയുന്ന കാരണം ഒരു ഫ്രിക്ഷൻ ഉണ്ടാവും, അങ്ങോട്ട് അടുക്കാൻ ഒരു ഫ്രിക്ഷൻ ഉണ്ടാവും. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സ്ക്യൂസ് പേജിൽ നമ്മളൊരു ഫ്രീ ആയിട്ട് ഒരു ഫ്രീ ബി കൊടുക്കും. ഒരു ചിലപ്പോൾ ഒരു ഫ്രീ ആയിട്ടുള്ള ഇ ബുക്ക് ആയിരിക്കും. അപ്പോൾ ഈ ബുക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇമെയിൽ ഐ ഡി ചോദിക്കും, പ്ലീസ് ഷെയർ യുവർ ഇമെയിൽ ഐ ഡി, ഐ സെൻഡ് യുവർ ഇ ബുക്ക് എന്ന് പറഞ്ഞിട്ടായിരിക്കും മിക്കവാറും ലാൻഡിങ് പേജുകളുള്ളത്. നമ്മൾ ഇമെയിൽ ഐ ഡി വാങ്ങിച്ചിട്ട് ബുക്ക് ഇമെയിലിലേക്ക് അയച്ചു കൊടുക്കും. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പുള്ളിയുടെ, അല്ലെങ്കിൽ ഈ കോച്ചിൻ്റെ പ്രോഗ്രാമിലേക്ക്, പ്രോഗ്രാമിനെ കുറിച്ച് ഈ പ്രോസ്പെക്റ്റ് അറിയുന്നതിന് മുമ്പ് തന്നെ ഈ കോച്ച്, അല്ലെങ്കിൽ ബിസിനസ് ഓണർ എന്ത് ചെയ്തു, അയാളുടെ കോൺടാക്ട് ഡീറ്റെയിൽ വാങ്ങിച്ചു. ഈ ലാൻഡിങ് പേജ് കഴിഞ്ഞ്, സ്ക്യൂസ് പേജ് കഴിഞ്ഞു, ആ പ്രൊഡക്റ്റ് ഇമെയിൽ പോയി, രണ്ടാമതാണ് ഈ പ്രോസ്പെക്റ്റിനെ നമ്മൾ സെയിൽസ് പേജിലേക്ക് കൊണ്ടുപോകുന്നത്, സെയിൽസ് പേജിലേക്ക് റീഡയറക്റ്റ് ചെയ്യും. ഈ സെയിൽസ് പേജിലാണ് പുള്ളിയുടെ പ്രോഗ്രാമിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് പറയുന്നത്. അവിടെയാണ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഫസ്റ്റ് പേജിൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പോലും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലീഡ് ജനറേഷൻ വളരെ കൂടുതലായിരിക്കും. ഒട്ടുമിക്ക, അതായത് ഫണലിൽ വന്നു കഴിഞ്ഞിട്ടുള്ള ഒട്ടുമിക്ക ആളുകളുടെയും ഡാറ്റ നമുക്ക് കിട്ടും. കാരണം നമ്മൾ പേയ്മെൻ്റ് ഒന്നും ചോദിക്കുന്നില്ല, നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നില്ല ഒന്നും.
നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നത് വളരെ മിനിമൽ ആയിട്ട് പുള്ളിയുടെ ഇമെയിൽ ഐ ഡി അല്ലെങ്കിൽ ഫോൺ നമ്പർ മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൺവേർഷൻ റേറ്റ് വളരെ കൂടുതലായിരിക്കും. എന്നിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇമെയിൽ ഐ ഡിയാണ് കളക്ട് ചെയ്യുന്നതെങ്കിൽ ഇമെയിൽ ഒരു ഇമെയിൽ മാർക്കറ്റിംഗ് സോഫ്റ്റ്വെയറുമായിട്ട് കളക്ട് ചെയ്യും. കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ ഇമെയിൽ മാർക്കറ്റിംഗ് ഓട്ടോമേഷൻ സോഫ്റ്റ്വെയർ ഈ പ്രോസ്പെക്റ്റുമായിട്ട് ഓട്ടോമാറ്റിക്കലി ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മളുടെ പ്രോഗ്രാമിനെ കുറിച്ചും അതിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ചൊക്കെ ഇങ്ങനെ ഇമെയിൽ അയച്ചുകൊണ്ടേയിരിക്കും. ഇനി രണ്ടാമത് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ടാമത് സെയിൽസ് പേജിലേക്കാണ് റീഡയറക്ട് ചെയ്യുന്നത്. സെയിൽസ് പേജിൽ നമ്മൾ നമ്മളുടെ പ്രോഗ്രാം അല്ലെങ്കിൽ ഈ ബിസിനസ് ഓണറുടെ സെയിൽസ് പിച്ചാണ് കൊടുക്കുന്നത്. അതിൽ അയാളുടെ പ്രോഗ്രാം സെൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള മെസ്സേജിങ് കൊടുക്കും, അതിൽ സെൽ ചെയ്യാൻ ശ്രമിക്കും. സെയിൽസ് പേജാണ്. അപ്പോൾ ഈ പേജിൽ നിന്ന് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത ആളെ മൂന്നാമതൊരു പേജിലേക്കാണ് പോകുന്നത്. മൂന്നാമത്തെ പേജ് എന്ന് വെച്ചാൽ അപ്സെൽ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഇംഗ്ലീഷ് ട്രെയിനറാണെന്ന് വെക്കാം. അപ്പോൾ ഇംഗ്ലീഷ് ട്രെയിനർ പുള്ളിയുടെ ഒരു ബേസിക് പ്രോഗ്രാം സെല്ല് ചെയ്തു. അത് പർച്ചേസ് ചെയ്ത ആളോട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇതിൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം കൂടെയുണ്ട്, അത് ഇപ്പോൾ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു വൺ ടൈം ഓഫർ കൊടുക്കുകയാണ്. ഇപ്പോൾ ഈ വിൻഡോ ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര പെർസെൻറ്റേജ് ഓഫറിൽ നിങ്ങൾക്ക് ആ അഡ്വാൻസ്ഡ് പ്രോഗ്രാം കൂടെ എടുക്കാം അല്ലെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനാണ് കൊടുക്കുന്നത്. ഈ പേജിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കസ്റ്റമറിൻ്റെ കാർട്ട് വാല്യൂ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഒരിക്കൽ 5,000 രൂപയുടെ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ വന്ന ആളെ കൊണ്ട് കൂടുതൽ പ്രൊഡക്റ്റുകൾ വാങ്ങിപ്പിക്കുക എന്നുള്ളതാണ് ഈ അപ്സെല് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വരുന്ന ഓരോ പ്രോസ്പെക്റ്റിൻ്റെയും കാർട്ട് വാല്യൂ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് ബേസിക്കലി ഒരു സെയിൽസ് ഫണലിൻ്റെ ലക്ഷ്യം. അപ്പോൾ ഇത് ഒരിക്കൽ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ച ആളെ കൊണ്ട് രണ്ടാമതൊരു പ്രൊഡക്റ്റ് ഒരു വൺ ടൈം ഓഫർ കൊടുത്ത് കൂടുതൽ പ്രൊഡക്റ്റുകൾ വാങ്ങിപ്പിക്കാനുള്ള ശ്രമിക്കുന്നതാണ് ഫോർത്ത് പേജിൽ ചെയ്യുന്നത്. ഇനി ഇൻ കേസ് ഈ സെയിൽസ് പേജിൽ നിന്ന് ഡ്രോപ്പ് ചെയ്ത് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ സെയിൽസ് പേജ് കണ്ടു വാങ്ങിച്ചില്ലെങ്കിൽ, അവരെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനേക്കാൾ ചെറിയൊരു പ്രോഗ്രാം സെൽ ചെയ്യും, ഡൗൺ സെൽ ചെയ്യുക എന്ന് പറയും. ഇപ്പോൾ 5,000 രൂപയുടെ പ്രോഗ്രാമാണ് സെയിൽസ് പേജിലുള്ളത്. അപ്പോൾ 5,000 രൂപയുടെ സാധനം ആ പുള്ളി വാങ്ങിക്കാണ്ട് പോവുകയാണെങ്കിൽ, നമ്മൾ 500 രൂപയുടെ ഒരു റെക്കോർഡഡ് സെഷൻ, വേറെ ഒരു ചെറിയ പ്രോഗ്രാം സെല്ല് ചെയ്യാൻ നോക്കും. നമ്മളുടെ പ്രോഗ്രാമിൻ്റെ ഒരു ടീസർ, നമ്മളുടെ പ്രോഗ്രാമിൻ്റെ ഒരു ചെറിയ വേർഷൻ ഡൗൺ സെല്ല് ചെയ്യാനും നോക്കും. ഓക്കെ, അതും ഇത് തന്നെ. അപ്പോൾ ഒന്നും വാങ്ങിക്കാതെ പോകുന്നവരുടെ അടുത്ത് മിനിമം എന്തെങ്കിലും വാങ്ങിപ്പിക്കുക എന്നുള്ള ഒരു സംഭവമാണ്, അതാണ് ഡൗൺ സെല്ല് ചെയ്യുന്നത്. ഇനി ഡൗൺ സെല്ലും അപ്സെല്ലും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ഒരു എന്തെങ്കിലും ഒരു പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു താങ്ക് യു പേജിലേക്കാണ് പോകുന്നത്. താങ്ക് യു പേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടിപ്പിക്കലായിട്ട് ഒരു താങ്ക് യു പേജാണ് താങ്ക് യു ഫോർ യുവർ പർച്ചേസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ പേജ് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു പേജാണ്. കാരണം പുള്ളിക്കാരൻ, അതായത് ഒരു പ്രോസ്പെക്റ്റ്, ആ പ്രോസ്പെക്റ്റിൻ്റെ കാശ് തന്ന് നമ്മളെ സർവീസ് എടുത്തതാണ്. അപ്പോൾ അത്രയും വാല്യുബിൾ ആയിട്ടുള്ള ഒരു കസ്റ്റമർ, ഒരു പ്രോസ്പെക്റ്റ് മാത്രം അവിടെ എത്തുകയുള്ളൂ, താങ്ക് യു പേജിൽ എത്തുകയുള്ളൂ. ഇപ്പോൾ ഒരിക്കൽ നമ്മളുടെ അടുത്ത് നിന്ന് സർവീസ് വാങ്ങിച്ചയാളാണ്. അപ്പോൾ ആ വാങ്ങിച്ചയാളെ നമ്മൾ താങ്ക് യു പേജിൽ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നമ്മളുടെ ഒരു കമ്മ്യൂണിറ്റിയിലേക്കുള്ള ഒരു ഫ്രീ ഇൻവിറ്റേഷൻ എന്തെങ്കിലും കൊടുക്കും. ചിലപ്പോൾ ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പാവാം, അല്ലെങ്കിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പാവാം, അങ്ങനെ എന്തെങ്കിലും ഒരു ഗ്രൂപ്പിലേക്ക് നമ്മൾ അവരോട് ജോയിൻ ചെയ്യാൻ പറയും. താങ്ക് യു ഫോർ ബീങ് അവർ കസ്റ്റമർ, യു ഹാവ് ദ ഫ്രീ ഇൻവിറ്റേഷൻ ടു അവർ പ്രീമിയം ഗ്രൂപ്പ് എന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു മെസ്സേജിങ്ങിലൂടെ നമ്മളുടെ കമ്മ്യൂണിറ്റിയിലേക്ക് അവരെ ഇൻവൈറ്റ് ചെയ്യും. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്യൂച്ചറിൽ വീണ്ടും സെല്ല് ചെയ്യാൻ തന്നെയാണ്. അവർക്ക് കൂടുതൽ ഇൻഫർമേഷൻ കൊടുക്കുക, കൂടുതൽ സപ്പോർട്ട് കൊടുക്കുക. കൂടുതൽ സപ്പോർട്ട് കൊടുത്ത് നമ്മുടെ പ്രീമിയം പ്രോഗ്രാംസ് അല്ലെങ്കിൽ വേറെ ഡിഫറെൻറ്റ് പ്രോഗ്രാംസ് അവർക്ക് സെല്ല് ചെയ്യാൻ വേണ്ടി സാധിക്കാൻ വേണ്ടിയിട്ടാണ് കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയാണ് ഒരു സെയിൽസ് ഫണലിൻ്റെ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ. ഇനി ക്ലിക്ക് ഫണലിലേക്ക് വരാം. ക്ലിക്ക് ഫണൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ഉള്ളൊരു കൺഫ്യൂഷൻ ക്ലിക്ക് ഫണൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിൽസ് ഫണൽ അങ്ങനെയാണ്. പക്ഷേ ക്ലിക്ക് ഫണൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെയിൽസ് ഫണൽ ബിൽഡറാണ്, ഒരു ലാൻഡിംഗ് പേജ് ബിൽഡർ. കോഡിംഗ് ഒന്നും അറിയാണ്ട് തന്നെ, പ്രോഗ്രാമിംഗ് ഒന്നും അറിയാതെ തന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ഫണൽ ബിൽഡ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഏറ്റവും സിമ്പിളായിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയറാണ് ക്ലിക്ക് ഫണൽ. അതിന് $100 പെർ മന്ത് ആണ് അതിൻ്റെ പ്രൈസിങ്. നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് അത് കുറച്ച് എക്സ്പെൻസീവ് സോഫ്റ്റ്വെയർ ആയിട്ട് ഫീൽ ചെയ്യാം, പക്ഷെ നല്ല സോഫ്റ്റ്വെയറാണ്. എന്ന് വെച്ച് ഇനിയിപ്പോൾ ഒരു ഫണൽ ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്ലിക്ക് ഫണൽ തന്നെ വേണമെന്ന് നിർബന്ധം തോന്നുന്നില്ല. നിങ്ങൾക്ക് ഒരു പ്രോഗ്രാമിംഗ് അറിയുന്ന ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ പുള്ളിക്കാരൻ്റെ അടുത്ത് പറഞ്ഞാലും ചെയ്തു തരും. ഇപ്പോൾ ഞാൻ തന്നെ ഞാൻ ക്ലിക്ക് ഫണൽ യൂസ് ചെയ്യുന്നുണ്ട്. ക്ലിക്ക് ഫണൽ അല്ലാണ്ട് തന്നെ ഇപ്പോൾ ക്ലയൻസിനെല്ലാം വേർഡ് പ്രസിലൊക്കെ ഫണൽസ് ബിൽഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഒരിക്കലും ഫണൽ ബിൽഡ് ചെയ്യാൻ ക്ലിക്ക് ഫണൽ വേണമെന്നുള്ളതൊരു ഒരു നിർബന്ധമായിട്ടുള്ള കാര്യമൊന്നുമല്ല. അത് ഈസി ആക്കും നിങ്ങളുടെ വർക്ക്, പക്ഷെ കുറച്ച് എക്സ്പെൻസീവാണ്. ഇയർലി പാക്കേജൊക്കെ പോയി കഴിഞ്ഞാൽ
ഇയർലി പാക്കേജ് കുറവാണ്, ഒരു 60,000-70,000 ഒക്കെ ഇയർലി പാക്കേജ് എടുക്കാനാവും. ഓക്കെ, ആ ഒരു റേഞ്ചിലാണ് അതിൻ്റെ പ്രൈസിങ് വരുന്നത്. ഓക്കെ, ഇത്രയാണ് ക്ലിക്ക് ഫണലിനെ കുറിച്ചും സെയിൽസ് ഫണലിനെ കുറിച്ചും ഉള്ളത്. എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി, ഞാൻ റിപ്ലൈ ചെയ്യാം. ഓക്കെ, താങ്ക് യു.